രാപ്പകലുകൾ ചേർത്ത് തുന്നി ആവേശത്തിന്റെ കൊടുങ്കാറ്റൂതി വീർപ്പിച്ച വലിയൊരു കാൽപന്തായി ഭൂമി മാറുകയാണ്. മരുഭൂമിയിലെ മഹാമേളയിലേക്കാണ് ലോകമിനി കാഴ്ചയും കേൾവിയും തിരിച്ചുവെക്കുന്നത്. ആരാധക ഹൃദയങ്ങൾ ഫുട്ബോളിന്റെ ഭാഷയിൽ സ്പന്ദിക്കുന്നു. ഖത്തർ ലോകകപ്പ് ചർച്ചകൾ സജീവമാകുമ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ടീമുകളെ നമുക്ക് പരിചയപ്പെടാം. ടോട്ടൽ ഫുട്ബോൾ എന്ന മാന്ത്രികതയിലൂടെ ലോകമെങ്ങുമുള്ള ഫുട്ബോൾ ആരാധകരുടെ മനം കവർന്ന യൂറോപ്പിൽ നിന്നുള്ള നെതർലാൻഡ്സ് ഓറഞ്ച് പടയും തെക്കേ അമേരിക്കൻ വാതിലിലൂടെ മരുഭൂമിയിലെത്തുന്ന ഇക്വഡോറും ആഫ്രിക്കൻ വമ്പന്മാരായ സെനഗലും ആതിഥേയരായ ഖത്തറുമാണ് ലോകകപ്പ് ഫുട്ബോളിലെ എ ഗ്രൂപ്പിൽ കൊമ്പുകോർക്കുക. ഫിഫ റാങ്കിങ്ങിൽ 8-ാം സ്ഥാനത്താണ് നെതർലാൻഡ്, സെനഗൽ 18-ാം സ്ഥാനത്ത്. ഇക്വഡോറിൻ്റെ ഫിഫ റാങ്കിംഗ് 44-ും ഖത്തറിൻ്റേത് 50-ുമാണ്. നെതർലാൻഡ്സിൻ്റെ 2-ാം റൗണ്ടിലേക്കുള്ള യാത്ര അനായാസമായിരിക്കുമെന്ന് കടലാസിൽ നോക്കി വ്യാഖ്യാനിക്കാമെങ്കിലും പുൽത്തകിടിയിലെ പടയോട്ടത്തിൽ ഓറഞ്ച് പടയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല. ആതിഥേയരെന്ന നിലയിൽ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടിയവരാണ് ഖത്തർ. എന്നാൽ മത്സര പരിചയത്തിനായി ലോകമെങ്ങും ഓടി നടന്ന് കളിക്കുകയായിരുന്നു അവർ. കോപ്പ അമേരിക്കയിലും കോൺകാഫ് ഗോൾഡ് കപ്പിലും യുവേഫ ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലും അതിഥി ടീമെന്ന നിലയിൽ പങ്കെടുത്തു. ഇതിനിടെ ഏഷ്യൻ കപ്പ് ജേതാക്കളുമായി. തോൽപ്പിച്ചത് സൗദി അറേബ്യ, ദക്ഷിണ കൊറിയ, ജപ്പാൻ തുടങ്ങി വൻകരയിലെ വമ്പൻ ടീമുകളെ. അരങ്ങേറ്റത്തിൽ ആദ്യ റൗണ്ട് കടക്കാനായില്ലെങ്കിൽ സ്വന്തം ലോകകപ്പ് ഖത്തറിന് നിരാശയാകും. സ്പെയിൻകാരനായ ഫെലിക്സ് സാഞ്ചസാണ് ഫിഫ റാങ്കിങ്ങിൽ 50-ാം സ്ഥാനത്തുള്ള ഖത്തറിൻ്റെ പരിശീലകൻ. ഗോളടിയിലെ മികവ് തന്നെയാണ് ഖത്തറിൻ്റെ ഏറ്റവും വലിയ കരുത്ത്. പ്രതിരോധത്തിലും കഴിഞ്ഞ മത്സരങ്ങളിൽ ഖത്തറിൻ്റെ പ്രകടനം ഉജ്ജ്വലമായിരുന്നു. ഒരു ഗോളാണ് സമീപകാലത്ത് ആകെ വഴങ്ങിയിട്ടുള്ളത്. ടീമിലെ ഒരാൾ പോലും ഖത്തറിന് പുറത്തുള്ള ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുന്നില്ല എന്നതാണ് ഒരു ദൗർബല്യമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുക. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിൽ പയറ്റി തെളിഞ്ഞ കളിക്കാർ നിറഞ്ഞ എതിർ ടീമുകൾക്ക് മുന്നിൽ ശക്തമായി പൊരുതേണ്ടി വരും ഖത്തറിന്. അൽമോയ്സ് അലി തന്നെയാണ് ഖത്തറിൻ്റെ തിളങ്ങും താരം. യോഗ്യതാ റൗണ്ടിൽ പൗരത്വമില്ലാത്ത താരത്തെ കളിപ്പിച്ചുവെന്ന ചിലയുടെ പരാതി മൂലം പ്രതിക്കൂട്ടിലായിരുന്നു കഴിഞ്ഞ മാസം വരെ ഇക്വഡോർ. എന്നാൽ ഫിഫ നിരപരാധിത്വം വിധിച്ചതോടെ ആശങ്കയൊഴിഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരോട് കളിക്കണം എന്നതാണ് ഇപ്പോഴത്തെ ടെൻഷൻ. തങ്ങളോട് ചോദിക്കാതെയാണ് ഫിഫ ഉദ്ഘാടന മത്സരം ഒരു ദിവസം നേരത്തെയാക്കിയത് എന്ന പരിഭവവും ഇക്വഡോറിനുണ്ട്. അർജന്റീനക്കാരനായ ഗുസ്താവോ അൽഫാരോയാണ് ഇക്വഡോറിൻ്റെ പരിശീലകൻ. മികച്ച പ്രതിരോധമാണ് കരുത്ത്. ഗോൾ വഴങ്ങാതെ ഇക്വഡോർ എത്ര നേരം വേണമെങ്കിലും പിടിച്ചു നിൽക്കും. വെറ്ററൻ താരം എന്നർ വലൻസിയ മുന്നേറ്റത്തിലും മോയ്സസ് കെയ്സാഡോ മധ്യനിരയിലും തിളങ്ങിയാൽ ഇക്വഡോറിനെ പിടിച്ചുകെട്ടുക എളുപ്പമാകില്ല. അതിവേഗത്തിലുള്ള പ്രത്യാക്രമണത്തിന് ശേഷിയുണ്ടെങ്കിലും എതിർ ടീം ഗോളടിച്ചില്ലെങ്കിൽ ഇക്വഡോറും ഗോളടിക്കാൻ മടിച്ചു നിൽക്കും എന്നത് ഒരു ദൗർബല്യമാണ്. സമനില കിട്ടിയാലും സന്തോഷമെന്ന ഇക്വഡോറിൻ്റെ സമീപനവും അവർക്ക് തിരിച്ചടിയാകുന്നു. എത്ര ഉയരം കൂടിയ മല വേണമെങ്കിലും ചവിട്ടിക്കയറാനും അതിനു മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാനും ഒരുപോലെ നെതർലാൻഡ്സിനറിയാം. 2010 ലോകകപ്പിൽ 2-ാം സ്ഥാനക്കാരും 2014 ലോകകപ്പിൽ 3-ാം സ്ഥാനക്കാരുമായ ടീം അടുത്ത ലോകകപ്പിന് യോഗ്യത നേടിയതേയില്ല. ലോക ഫുട്ബോളിലെ തന്നെ കരുത്തനായ പരിശീലകൻ ലൂയി വാൻഗാലിന് കീഴിലാണ് നെതർലാൻഡ് ഖത്തർ ലോകകപ്പിനെത്തുന്നത്. ലോക കിരീടം സ്വപ്നം കാണുന്ന ടീം തന്നെയാണ് നെതർലാൻഡ്. സെന്റർ ബാക്ക് വിർജിൽ വാൻഡേക്ക് മുതൽ എല്ലാ പൊസിഷനിലും ക്ലബ് ഫുട്ബോളിലെ ലോകോത്തര താരങ്ങൾ അവർക്കുണ്ട്. സമർത്ഥമായി ഇവരെ വിന്യസിപ്പിച്ച് സുന്ദരമായി ഫുട്ബോൾ കളിപ്പിക്കാനും പടയോട്ടങ്ങൾ ഏറെ കണ്ട കോച്ച് വാൻഗാലിനറിയാം. കഴിഞ്ഞ 15 മത്സരങ്ങൾ ടീം തോറ്റിട്ടില്ല. കളിക്കാരുടെ പരുക്കാണ് നെതർലാൻഡിനെ അലട്ടുന്ന പ്രധാന പ്രശ്നം. പരിശീലനത്തിനിടെ പരിക്കേറ്റ മിഡ്ഫീൽഡർ ജോർജിനിയോ വിനാൾഡ് ലോകകപ്പിന് പുറത്തായി കഴിഞ്ഞു. സ്ട്രൈക്കർ മെംഫിസ് ഡിപ്പോയും മിഡ്ഫീൽഡർ ഫ്രങ്കി ഡിയോങ്ങും പരുക്കുമൂലം ബാർസലോണ ക്ലബിനു വേണ്ടി സ്ഥിരമായി കളിക്കുന്നില്ല. 2002 ലോകകപ്പിൽ ഫ്രാൻസിനെ അട്ടിമറിച്ച് ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയ ടീമാണ് സെനഗൽ. ആ സുവർണ തലമുറയുടെ അത്ഭുത കുതിപ്പ് ആവർത്തിക്കുക എന്നതാണ് സാദിയോ മാനെയുടെയും കൂട്ടരുടെയും മുന്നിലുള്ള
വെല്ലുവിളി. അന്നത്തെ ക്യാപ്റ്റൻ അലിയോ സിസയാണ് ഇപ്പോൾ ടീമിന്റെ പരിശീലകൻ. ആഫ്രിക്കൻ നാഷൻസ് കപ്പ് ചാമ്പ്യന്മാർ എന്ന അധിക യോഗ്യതയോടെയാണ് സെനഗൽ ഖത്തറിലെത്തുന്നത്. കടുപ്പമുള്ള പോരാട്ടങ്ങൾ ജയിക്കാൻ സെനഗലിനെ ആരും പഠിപ്പിക്കേണ്ടതില്ല. ആഫ്രിക്കയുടെ എല്ലാ വാശിയും ആവേശവും ഹൃദയത്തിൽ നിറച്ചെത്തുന്ന ടീമാണത്. നാഷൻസ് കപ്പ് ഫൈനലിലും ലോകകപ്പ് യോഗ്യതാ പ്ലേ ഓഫിലും ഈജിപ്തിനെയാണ് അവർ തോൽപ്പിച്ചത്. രണ്ട് മത്സരങ്ങളിലെയും വിജയം പെനാൽറ്റി ഷൂട്ടൗട്ടിലായിരുന്നു. സ്ട്രൈക്കർ സാദിയോ മാനെ, ഗോൾ കീപ്പർ എഡ്വേർഡ് മെൻഡി, ഡിഫൻഡർ കാലിദോ കൂലിബാലി തുടങ്ങിയ ലോകോത്തര താരങ്ങൾ സെനഗലിലുണ്ട്. മാനെ നയിക്കുന്ന മുന്നേറ്റവും കൂലിബാലി കാവൽ നിൽക്കുന്ന പ്രതിരോധവും മികച്ചതെങ്കിലും മധ്യനിര അത്ര പോരാ എന്നുള്ളതാണ് ഒരു പരിമിതി. ചെയ്കോ കൊയോട്ടയും ഇദ്രിസ ഗുയയും നല്ല കാലം പിന്നിട്ട് കഴിഞ്ഞവരാണ്. കോമ്പിനേഷനുകൾ അടിക്കടി മാറ്റിപ്പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കോച്ച് സിസ. ഫുട്ബോൾ ലോകകപ്പിന്റെ സ്പന്ദനങ്ങൾ സംബന്ധിച്ച വിശേഷങ്ങളും വിശകലനങ്ങളും ആസ്വദിക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ.